ഹലോ ഫ്രണ്ട്സ്, യു കെയിലേക്ക് എല്ലാവരും വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വീട് മേടിച്ച് ഫാമിലിയായിട്ട് സെറ്റിൽ ചെയ്യാമെന്നുള്ള ആ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും തന്നെ, നമ്മുടെ പല ആൾക്കാരും ഇപ്പോഴും ഗൾഫിലും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും എല്ലാം യു കെയിലേക്ക് വരുന്നത്. യു കെയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് വന്ന് ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് വീട് വാങ്ങാം. അതുകൊണ്ട് അങ്ങനെ ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ യു കെയിലേക്ക് പുതിയതായിട്ട് വന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പലരും വീട് വാങ്ങാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് യു കെയിൽ ഇപ്പോഴും വന്ന ആൾക്കാർ വീട് വാങ്ങാനായിട്ട് സാധിക്കുന്നത്? നമ്മളുടെ ഒരു സുഹൃത്ത് നിതീഷും മായമാണ്. അവർ ഇപ്പോഴും വന്നിട്ട് ഒന്നര വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അവർ ഇവിടെ വന്ന് ഒരു പുതിയ വീട് വാങ്ങി. നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് യു കെയിൽ വന്നിട്ട് ഒരു വീട് വാങ്ങണമെന്നുള്ള ഒരു സ്വപ്നം എല്ലാവർക്കുമുണ്ട്. അപ്പോൾ എങ്ങനെ മോർഗേജ് എടുക്കണം, എങ്ങനെയാണ് ഒരു മോർഗേജ് അഡ്വൈസറെ കണ്ടുപിടിക്കുന്നത്, എത്ര നമ്മൾ ഡിപ്പോസിറ്റ് ഇടണം, നമ്മുടെ ക്രെഡിറ്റ് സ്കോർ എങ്ങനെയാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ലോണിന് വേണ്ടി അപ്രോച്ച് ചെയ്യേണ്ടത്, ഏത് ബാങ്കാണ്, ഈ കാര്യങ്ങൾ എല്ലാം തന്നെയാണ് ഇവർ നമുക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. നമ്മളുടെ പുതിയ വീട്ടിലേക്ക് നിങ്ങൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ നിതീഷിൻ്റെയും മായയുടെയും വീടെന്ന് പറഞ്ഞത്. നിതീഷേ, നിതീഷ് എൻ്റെ വീടുണ്ട്. എന്നാണ് നിങ്ങൾ ഈ വീട് വാങ്ങിയത്? ഞങ്ങൾ ഈ കഴിഞ്ഞ മാസം നവംബർ 1st. ഓക്കെ, നിങ്ങൾ ഇവിടെ വന്നിട്ട് എത്ര ആളാണ് ഇപ്പോഴും? യു കെ വന്നിട്ട് വൈഫാണ് ആദ്യമേ വന്നത്. വൈഫ് 2019 December 28 വന്നു. ഞാനും മോളും വന്നത് 2020 September 17. ഓക്കെ, നമുക്ക് നിങ്ങളോട് ചോദിക്കാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാരണം നമ്മളെന്നേക്കറിയാമല്ലോ, നമ്മളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയണം. ഇപ്പം എല്ലാവരും വീട് മേടിക്കാനുള്ള ഒരു പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം എല്ലാവരും വന്നിട്ട് ഒരു വർഷം, ഒന്നര വർഷം, രണ്ട് വർഷമൊക്കെ ആവുന്നുള്ളൂ. അപ്പോൾ പല ആൾക്കാർക്കും ഒരു ഇതുണ്ട്, വീട് മേടിക്കാനായിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് 2 വർഷം ഇവിടെ നിൽക്കണമെന്നൊക്കെ ഇപ്പോൾ ഈ ഇവർ പറയുന്നുണ്ട്. ബാങ്കാണെങ്കിലും പറഞ്ഞതുകൊണ്ട് നമുക്ക് മോർഗേജ് കിട്ടുന്നില്ല. അപ്പം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പുതിയ വീട് കൂടി നമുക്ക് ഇവരെ ഒന്ന് കാണിക്കാം. എന്താ, നമുക്ക് വീട് കാണാം എന്നാൽ. സോഫയൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എവിടെ നിന്ന് മേടിച്ച്? ഓൺലൈനാണ്. ഓൺലൈനാണ്? ഏത്, ആമസോൺ ആണോ? ആമസോൺ അല്ല, ഇത് ഫേസ്ബുക്കില്. ആക്ച്വലി വരുന്നത് US വരുന്നത്, യു കെ എന്നല്ല, US വന്നിട്ട് ഡെലിവറി. ഈ സോഫയും ഈ കോഫി ടേബിൾ എല്ലാം ഇതിനകത്തിൽക്കൂടാണ് അല്ലേ? ഇത് കോഫി ടേബിൾ വേറെ വാങ്ങിയതാ. അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ ലോഞ്ച് എന്ന് പറയുന്നത്. ഇത് സെമി ഡിറ്റാച്ച്ഡ് അല്ലേ? സെമി ഡിറ്റാച്ച്ഡ് വീടാണ്. അപ്പൊ ഈ വീടിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഇതിലൊരു എക്സ്ട്രാ ഒരു കൺസർവേറ്ററി ഇവരത് എക്സ്ട്രാ പണിതതാണ്. ഇവർ വാങ്ങിച്ചപ്പോഴിതുണ്ടായിരുന്നു, നേരത്തെ കൊടുത്ത ആൾക്കാർ പണിത കൺസർവേറ്ററിയാണിത്. ഇതാണ് ബാക്ക് ഗാർഡൻ. ഇവിടെ നല്ലൊരു ഷെഡൊക്കെ ഉണ്ട്. അത്യാവശ്യത്തിന് നമുക്ക് സമ്മറാകുമ്പം ഇനിയിപ്പം കൃഷിയൊക്കെ നടത്താൻ പറ്റും തോന്നില്ല. ഈ കല്ലിട്ടേക്കുന്നുണ്ട്, നല്ലതാണ്, വലിയ കുഴപ്പമില്ല. ഇവിടെ ഒരു മീൻകുളമുണ്ട് കണ്ടല്ലേ, മീനുണ്ടോ ദേശീയത്തിൽ? അടിപൊളി മീൻകുളമുണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് മീനെ വളർത്താം. ആമ്പലുണ്ട്, എല്ലാം ഉണ്ട്. മീൻ കിടപ്പുണ്ടല്ലോ. ആണോ, 25 മീനുണ്ടല്ലേ. നമുക്ക് നല്ല മീനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ വളർത്തി കഴിഞ്ഞാൽ ഇത് നല്ലൊരു ബാക്ക് ഗാർഡനാണ്. നല്ല നല്ല സൈസ്ഡ് ഒരു ബാക്ക് ഗാർഡനാണ്. 2 ഹട്ട് വെച്ചിട്ടുണ്ട്. അതും ഉണ്ടല്ലേ, അത് നിങ്ങളെയാണോ? രണ്ടെണ്ണം ഉണ്ടല്ലോ. നിങ്ങൾ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി മായപ്പോഴ്? 2019 December 28. ഓക്കെ, അതിനു മുമ്പ് എവിടെയായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത്? അതിനു മുന്നേ ഞാൻ സൗദിയിലായിരുന്നു വർക്ക് ചെയ്തോണ്ട്. എത്ര വർഷം ചെയ്തു? ഓൾമോസ്റ്റ് ഒരു 9 years. 9 വർഷം അവിടെ ചെയ്തായിരുന്നു അല്ലേ? നിതീഷും സൗദിയിലായിരുന്നു? ഞാൻ സൗദിയിലായിരുന്നു. ഓക്കെ, അവിടെ നിന്നാണ് പിന്നെ ഇങ്ങോട്ട് വെയിറ്റ് എഴുതി പാസ്സായി അങ്ങനെ വന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നു. ഇപ്പോഴും ബൂസ്റ്റർ റോയൽ ചെയ്യുന്നു. ഒന്നര വർഷം ഇല്ലേ? 2 വർഷം. അപ്പൊ നിതീഷ്, നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ 1.5 വർഷം അല്ലായോ? 1.5 വർഷം ആയപ്പോഴാണ് നിങ്ങൾ ഈ വീട് മേടിച്ചത്. സാധാരണ നിങ്ങൾ ഇപ്പം എല്ലാവർക്കും അറിയുന്നതെന്ന് വെച്ചാൽ എല്ലാവരും വീട് മേടിക്കാനായിട്ട് ഇപ്പം റെഡി ആയിട്ടുണ്ട്. കാരണം പുതുതായിട്ട് വന്ന പിള്ളേർക്കെന്ന് വെച്ചാൽ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ചിലവൊന്നും ഇല്ലാത്തതുകൊണ്ടും
നമുക്ക് എല്ലാം ഫ്രീ ആയിട്ടല്ലേ ഇപ്പോൾ യു കെയിലേക്ക് വന്നത്. അപ്പോൾ അവർക്ക് വന്ന് ഒരു വർഷം രണ്ട് വർഷമൊക്കെ ഒന്നര വർഷമൊക്കെ ആകുമ്പോൾ എല്ലാവരും വീട് മേടിക്കാനായിട്ട് നോക്കും. അപ്പോൾ പലരും നമ്മളോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവർക്ക് വീട് മേടിക്കാൻ ചെല്ലുമ്പോൾ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം രണ്ട് വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ? ആ നേരത്തെ കുറച്ച് നാൾ മുന്നേ വരെ, ഒരു 6 മന്ത്സ് മുന്നേ വരെ അങ്ങനെ ഒരു വിഷയമില്ല, 6 മന്ത്സ് അല്ല ഒരു 9 മന്ത്സ് മുന്നേ വരെ അങ്ങനെ ഒരു വിഷയമില്ലായിരുന്നു. ഇപ്പം ആപ്ലിക്കന്റിന്റെ എംപ്ലോയ്മെന്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ ലിവിംഗ് ഹിസ്റ്ററി 2 വർഷം മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് എല്ലാ ബാങ്കുകളിലും. 2 വർഷം ആയാലേ നമുക്ക് കിട്ടത്തുള്ളൂ, 10% കിട്ടത്തുള്ളൂ. 10% ഇല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ. 1 ഇയർ മുന്നേ ഇത് ലോണിന് അപ്ലൈ ചെയ്തായിരുന്നു. ലോണിന് അപ്ലൈ ചെയ്തപ്പോ നമുക്ക് ഹാലിഫാക്സ് ബാങ്ക് ലോൺ തന്നു, അങ്ങനത്തെ പ്രശ്നമില്ലായിരുന്നു. 2 ഇയർ കംപ്ലീറ്റ് ചെയ്തു ഡയറക്റ്റ് ബാങ്കിൽ പോവായിരുന്നു. അല്ല, നമ്മള് മോർഗേജ് അഡ്വൈസർ ആയിരുന്നു. അന്നേരം നമ്മള് ഹാലിഫാക്സിൽ അപ്ലൈ ചെയ്തപ്പോ നമുക്ക് ഡിപ്പ് പാസ്സായി, നമ്മളത് അത് വെച്ച് മുന്നോട്ട് പൊക്കോണ്ടിരിക്കും. പെട്ടെന്നാണ് റൂള് ചേഞ്ച് ചെയ്തത്. റൂള് ചേഞ്ച് ചെയ്തപ്പം പുതിയ റൂൾ അനുസരിച്ച് മിനിമം 2 ഇയേഴ്സ് വേണമെന്ന് പറഞ്ഞു. പക്ഷെ അതിനകത്തൊരു ക്ലൂ ഉണ്ടായിരുന്നു, അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് 18 മന്ത്സ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി നോക്കിയിട്ട് നമുക്കത് ലോൺ പാസ്സാക്കി തരാന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോഴാണ് നമുക്ക് ലോണ് റെഡിയായി കിട്ടിയത്. ഹാലിഫാക്സ് ക്യാൻസൽ ചെയ്ത്, ഹാലിഫാക്സിന്റെ വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മൾ 2 ഇയർ ആയിട്ടില്ല. ആകെ ഒരു ബാങ്ക് ബർക്ലേസ് മാത്രമേ നമ്മളുടെ മിനിമം 2 ഇയർ ആയില്ലെങ്കിലും കൊടുക്കുന്നത് ബർക്ലേസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ബർക്ലേസും കൺഫേം ആക്കി 2 വർഷം ബർക്ലേസിന്റെയാണ് കിട്ടിയത്. നമുക്ക് പാസ്സായി കിട്ടിയത് ബർക്ലേസിന്റെ. ഇൻട്രസ്റ്റ് റേറ്റ് അറിയാം, എത്രയാണ് കിട്ടിയത്? ഇൻട്രസ്റ്റ് ഞങ്ങൾക്ക് 2.56. പിന്നെ നിതീഷ്, ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, 5% കിട്ടുന്ന ഒരു പരിപാടി ഓരോ ഏരിയയിൽ ഓരോ ക്യാപ്, അതായത് ഇത്ര മാക്സിമം ഇത്ര വരെയുള്ള വീടുകളെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ വെസ്റ്റ് മിഡ്ലാൻഡ്സ് വരുന്നതാണല്ലോ ഇവിടെ, അപ്പൊ അതിന് അവിടുത്തെ ക്യാപ് എന്ന് പറയുന്നത് 255,000 ആണ്. 55,600 വാങ്ങാൻ പറ്റുള്ളൂ. അതിനുള്ളിലുള്ള വീട് മാത്രമേ നമുക്ക് ഹെൽപ് ടു പുതിയ വീട് വാങ്ങാൻ വേണം, പുതിയ വീടായിരിക്കും വേണം. അത് ഈ ഒരു റേഞ്ചിൽ ബ്രാൻഡ് ന്യൂ വീടായിരിക്കും. അപ്പൊ അതിന് മുകളിലോട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ അഡീഷണൽ പൈസ നമ്മൾ ഇടുവാൻ വേണം. ഈ 5% കിട്ടില്ല. ആ ക്യാപ് ഇതായതുകൊണ്ട് നമ്മൾ അത് നോക്കിയിരുന്നു, നോക്കിയപ്പം പക്ഷെ നമുക്ക് ഈ 255 ഇവിടെ നമുക്ക് ഇവിടെ ഒരു 3-bedroom ഹൗസ് 255 കിട്ടാൻ പാടാണ്. നമ്മൾ നോക്കുന്ന സമയത്ത് അങ്ങനെ എല്ലാം 325 അത്ര ഉണ്ടായിരുന്നു മിനിമം. അന്നേരം എമൗണ്ടിന്റെ ബാക്കി നമ്മൾ ഇടുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളുടെ പ്രയോറിറ്റി എന്ന് വെച്ചാല് നമുക്ക് സ്കൂളായിരുന്നു, കുഞ്ഞിനെ സ്കൂളിൽ വിടേണ്ടത്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് ആ കാണുന്ന സ്കൂളാണ്. ഇവിടെ നേരെ വീടിന്റെ തൊട്ട് ഓപ്പോസൈറ്റിലാണ് ഇവിടെ സ്കൂള്, പെരിവുഡ് അല്ലേ, പെരിവുഡ് സ്കൂള്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് കയറ്റി വിട്ടാ, അതാണ് നമ്മളുടെ പ്രയോറിറ്റി. അതിനെ ബേസ് ചെയ്താണ് നമ്മള് വീട് എല്ലാം പോയി നോക്കുന്നതല്ല. സ്കൂളിനടുത്തുള്ള വീട് മാത്രമേ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇവിടെ അടുത്ത് വേറൊരു വീട് നമ്മൾ കണ്ടായിരുന്നു. അന്ന് അവര് മാക്സിമം ചോദിച്ച 195 200,000 ആയിരുന്നു അവര് പറഞ്ഞത് അല്ലേ. 195 തരാന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു, ഇതിലായിട്ടില്ലായിരുന്നു. പിന്നെ അതുകൊണ്ട് ആ വീട് വിട്ടു. അതിനുശേഷം ഞങ്ങൾ പിന്നെ ഇവിടെ വേറൊരു വീട് നോക്കിയായിരുന്നു. പക്ഷെ അത് ഇതുപോലെ ഓഫേഴ്സ് ഓവർ ആയിട്ടിരുന്നത്, അങ്ങനെ ഞങ്ങൾ ഒരു വില ഇട്ടു. പക്ഷെ ഇതിന് അതിന് മുകളിലാണ് പ്രൈസ് പോയി, അത് നമുക്ക് കിട്ടിയില്ല. പിന്നെയാണ് ഈ വീട് കണ്ടതും ഈ വീട് ഞങ്ങൾ അപ്രോച്ച് ചെയ്തു. ഇതിപ്പോ നിങ്ങൾ എത്ര പെർസെന്റ് ആണ് നിങ്ങൾ ഡിപ്പോസിറ്റ് ഇട്ടത്? ഞങ്ങൾ 10% എത്രയാണ് ഇതിന്റെ വീട് വില പറയാം? ഇതിന്റെ 212, അതായത് 212,000 പൗണ്ട് ആയിരുന്നു നിങ്ങൾക്ക് കിട്ടിയത് വീടിന്റെ വില. നമുക്ക് അവര് 210,000 അവര് പറഞ്ഞു. അതിന് ഓഫേഴ്സ് ഓവർ ആയിരുന്നു. ഞങ്ങള് 212,000 പറഞ്ഞു. പിന്നെ ആദ്യമേ അവർ സമ്മതിച്ചില്ല, പിന്നെ അവർ എഗ്രി ചെയ്തു. 212,000 അവര് എഗ്രി ചെയ്തു. അപ്പൊ നമുക്ക് 10% ഇടേണ്ടി വന്നു. അതായത് ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം ഇതാണ്, നമ്മുടെ ആസ്കിംഗ് പ്രൈസിന്റെ അബവ് ആണ്. എപ്പോഴും ഓഫേഴ്സ് ഓവർ എന്ന് ആയിരിക്കും. ഇപ്പം ഡിമാൻഡ് ഇപ്പൊ അറിയാം, ഡിമാൻഡ് കൂടി വരികയാണ്. ഇപ്പം വീട് ഇവിടെങ്ങും കിട്ടാനില്ല, സോ എപ്പോഴും ഓഫേഴ്സ് ഓവർ ആണ്. അവരെല്ലാം ഇപ്പം ഞങ്ങൾ തന്നെ ഇവിടെ ഒരു വീട് നോക്കിയത് തന്നെ 190 ഞങ്ങളൊരു 195 പറഞ്ഞെങ്കിൽ പോലും ഓഫേഴ്സ് ഓവർ 195 വരെ പറഞ്ഞു, 96 പറഞ്ഞു. പക്ഷെ ആ വീട് പോയ 210 അപ്പം 20,000 അഡീഷണൽ ആണ്. അതാണ് ഇപ്പം വരുന്ന വീടുകളുടെ എല്ലാം പ്രശ്നം ഇതാണ്. നമ്മൾ വീട് മേടിക്കാൻ പോകുമ്പോഴേ
ഓഫേഴ്സ് ഓവർ ആണ്. കാരണം അവർക്ക് പോലും അറിയത്തില്ല, അവർ ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന 200,000 ആണെങ്കിലും ഏജൻസി അവർ ഇടുന്നതിന് മുന്നേ വീട് വിറ്റ് പോവാ. ബോർഡ് വെക്കുന്നില്ലല്ലോ, ആരും ബോർഡ് വെക്കുന്നില്ല. ബോർഡ് വെക്കുന്നത് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രം, അവരുടെ അഡ്വർട്ടൈസ്മെന്റ് വെക്കുന്ന പിന്നെ വിറ്റ് കഴിഞ്ഞു വെച്ചിട്ട് അവർ ചോദിക്കുമ്പോൾ റൂൾസ് വെച്ചിട്ട് വെക്കണം എന്നുള്ള ഒരു ഇത് കൊണ്ട്. ഇപ്പൊ ഈവൻ റെന്റിന്റെ ആണെങ്കിൽ പോലും റെന്റിന്റെ റെന്റ് എല്ലാം പോയി കഴിഞ്ഞിട്ട് തന്നെയാണ് വീടിന്റെ ബോർഡ് തന്നെ വെക്കുന്നത്. ഇപ്പൊ അത് തന്നെ പരസ്യം ഇടുന്നത് ഒരു ഫോർമാലിറ്റിക്ക് ഇടുന്നത് അവരുടെ പരസ്യത്തിന് വേണ്ടി ഇടുന്നേ ഉള്ളൂ. അവരെ സെല്ല് ചെയ്തെന്ന് പറഞ്ഞു നോട്ടിഫിക്കേഷൻ അങ്ങനത്തെ ഓരോ ഉണ്ടോ? അപ്പൊ നമ്മള് ഇപ്പം 200,000 ഇപ്പൊ 200,000 pounds മേടിക്കുകയാണെങ്കിൽ അപ്പൊ 10% ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 2 വർഷമായിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട് മേടിക്കാൻ പറ്റൂലേ? മിനിമം നമ്മൾ 2 വർഷം. രണ്ടുപേരും ആണോ അല്ലേ? ഇല്ല, ഒരാട് ആപ്ലിക്കന്റ് ആപ്ലിക്കന്റ് ആരാണ് ഇപ്പം മെയിൻ ആപ്ലിക്കന്റ് ആരാണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ കേസിലാണെങ്കിൽ ഇപ്പം വൈഫുമായാണ് മാത്രമാണ് ആപ്ലിക്കന്റ്. എനിക്ക് ഞാൻ വീടിന്റെ അകത്ത് എനിക്ക് നെയിം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ലോൺ കിട്ടിയത് മോർഗേജ് കിട്ടിയത് ഉള്ളി മായയുടെ ഇതിലാണ്. ഡിസിഷൻ ഇൻ പ്രിൻസിപ്പിൾ, അതായത് ഡിപ്പ് അവളുടെ പേരിലാണ് എടുത്തതും മോർഗേജ് എടുത്തിരിക്കുന്നു. അപ്പം നിതീഷിന്റെ സാലറി ഒന്നും ആഡ് ചെയ്തിട്ടില്ല? എന്റെ ആഡ് ചെയ്തിട്ടില്ല, കാരണം എന്റേതും 2 വർഷം ആകണം. രണ്ടും കൂടെ ആപ്ലിക്കേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് 2 വർഷം ആകണം. അപ്പൊ അത്രയും കൂടെ എമൗണ്ട് നമുക്ക് കൂടുതൽ കിട്ടും. അപ്പൊ രണ്ടുപേർക്കും 2 വർഷം ആയെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഒരാളുടെ സാലറി കൊണ്ട് നമ്മള്, അല്ലെങ്കിൽ ഇവര് പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല നമ്മളുടെ മെയിൻ ആയിട്ടുള്ള സാലറി മാത്രമല്ല, നമുക്ക് സബ് ആയിട്ട് വേറൊരു സാലറിയും കൂടി വേണം. NHSP കിട്ടുള്ളൂ. അത് നമ്മള് മിനിമം 1 വീക്കിൽ അറ്റ്ലീസ്റ്റ് 2 ഡ്യൂട്ടി എങ്കിലും നമ്മൾ ചെയ്തിരിക്കണം. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള പേ സ്ലിപ്പ് 3 മന്ത്സിലെ ഒരെണ്ണം കൂടി മിസ് ആവാൻ പാടില്ല. കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു സാലറി നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. അണ്ടിൽ ലോൺ കിട്ടുന്നിടം വരെയും, പിന്നെ ലോൺ കിട്ടിക്കഴിഞ്ഞ് കുറച്ച് നാളാവുന്നിടം വരെയും നമുക്കപ്പം ആ വീട് വാങ്ങിക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ആ ഒരു 3 മന്ത്സ് മിനിമം ആ ഒരു 3 മന്ത്സ് എങ്കിലും മാക്സിമം അവേഴ്സ് വർക്ക് ചെയ്ത് NHSP എടുത്ത് അഡീഷണൽ എടുത്തപ്പോൾ 3 ഡ്യൂട്ടി ആണെങ്കിൽ പ്ലസ് 2 ഡ്യൂട്ടിയും കൂടെ വീക്കിലി എടുത്ത് അങ്ങനെ ഒരു മാസത്തിൽ അതും കൂടെ ആണെങ്കിൽ ആ ഒരു ഇൻകം കൂടെ ആണെങ്കിൽ നമുക്ക് നല്ലൊരു തുക നമുക്ക് ലോണിനകത്ത് അവർ പാസ്സാക്കും. നിങ്ങൾ ഇവിടെ വന്ന് ഇപ്പോൾ 1.5 വർഷമൊക്കെ ആയപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് അങ്ങനെ പെട്ടെന്നൊരു ചിന്തയുണ്ടായത് നിങ്ങൾക്ക് വീടും സ്വന്തമായിട്ട് വാങ്ങണമെന്ന് അങ്ങനെ തോന്നാനെന്തെങ്കിലും കാരണമുണ്ടായി? എന്താണ് മെയിൻ ആയിട്ടുള്ളത്? സ്കൂളിന്റെ ഇഷ്യൂ ആയിരുന്നു. സ്കൂള് അടുത്താണെങ്കിൽ മാത്രമേ, അങ്ങനെ വീട് അടുത്താണെങ്കിൽ മാത്രമേ നമുക്ക് കുഞ്ഞിനെ സ്കൂളിൽ വിടാനും ഏട്ടന് ജോലിക്ക് പോകാനും പറ്റുള്ളൂ. കാരണം ഏട്ടനാകെ 2 ഡേയ്സ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അതെനിക്കൊരു സ്ട്രെസ് ആയിരുന്നു. പിന്നെന്ന് വെച്ചാല് എന്റെ ബ്രദർ എന്നെക്കായി കുറച്ചുകൂടി നാൾ മുന്നേ വന്നതേ ഉള്ളൂ. പക്ഷെ അവര് ലണ്ടനിൽ ഒരു ഹെൽപ്പ് ടു ബൈയില് ഒരു പുതിയ ഫ്ലാറ്റ് അവര് മേടിച്ചു. അന്നേരം അവര് മേടിക്കുന്ന കണ്ടപ്പോ എനിക്കും തോന്നി അങ്ങനെയാണെങ്കിൽ നമുക്കും ഇങ്ങനെ മേടിക്കുവാണെങ്കിൽ നമ്മള് അതെ നമുക്ക് സെറ്റിൽ ആകാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ. അതുമല്ല, നമ്മള് വന്ന് 1 ഇയർ ആയി, അന്നേരം റെന്റും തീരാറായി. അന്നേരം നമ്മള് കുറച്ചുകൂടി മുന്നേ കൂട്ടി ചിന്തിച്ചാല് കൂടിപ്പോയ 6 മാസം കൂടി റെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പുതിയ വീട് കിട്ടുമല്ലോ എന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങി. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ റെന്റിന്റെ ആണെങ്കിൽ ഇപ്പം നമ്മൾ എന്താണെങ്കിലും ഇപ്പം മന്ത്ലി ഇപ്പം അറൌണ്ട് 700 pounds കൊടുക്കുന്നുണ്ട്. അതൊരു ഡെഡ് മണിയാണ്. നമ്മൾ വെറുതെ വേറൊരാളുടെ മോർഗേജ് നമ്മൾ അടച്ചു പോകുന്നതാണ്. ഇപ്പം ഇതാകുമ്പോൾ നമുക്കൊരു അസറ്റുമാണ്. ഇപ്പം കുറച്ചിപ്പം അറൌണ്ട് പറഞ്ഞ ഇപ്പോഴത്തെ നിലയിൽ ഇപ്പം ഞങ്ങളിവിടെ വീട് എടുത്തിരിക്കുന്ന ഇതിൽ ഞങ്ങൾക്ക് വരുന്ന മോർഗേജ് എമൗണ്ടിനേക്കാൾ കൂടുതലാണ് ഇവിടുത്തെ റെന്റ് വരുന്നത്. ഈ ഏരിയയിൽ റെന്റ് വരുന്നത് 900 pounds ആണ് വരുന്നത്. നമുക്കൊരു 750-760 വരുന്നുള്ളൂ മോർഗേജ്. പക്ഷേ പിന്നെ കൗൺസിൽ വരുന്നേ ഉള്ളൂ. അപ്പം എങ്ങനെ പോയാലും ഈ കൗൺസിൽ സെപ്പറേറ്റ് വരുന്നതാണ്. പക്ഷേ ഈ 900 pounds അത്രയും നമുക്ക് വരുന്നില്ല. പക്ഷേ ആ 900 pounds എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഡെഡ് മണിയാണ്. വേറെ നമുക്ക് യാതൊരു തിരിച്ചു കിട്ടാൻ പോകുന്നതല്ല. പക്ഷേ ഇതാകുമ്പോൾ നമുക്കൊരു അസറ്റിൽ പോവുകയും ചെയ്യും. സോ എത്രയും പെട്ടെന്ന് വന്നാൽ വീട് വാങ്ങിക്കുന്നത് തന്നെ ആയിരിക്കും നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ്. ഒരു സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയിൽ വീട് വാങ്ങിക്കുന്നത് തന്നെ ആയിരിക്കും. അതെ, ഏത് എത്ര ചെറിയ വീടാണെങ്കിലും ഓൺ വീട് മേടിക്കുന്നതാണ്. നമ്മൾ ഇപ്പോൾ ഒരു മോർഗേജ് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ബാങ്കിൽ പോയി എടുക്കുന്നതാണ് നല്ലത്, അതോ എങ്ങനെയാണ്? നിങ്ങൾ എങ്ങനെയാണ് എടുത്തത്? ഞങ്ങൾ ഡയറക്റ്റ് ബാങ്കിലല്ല അപ്രോച്ച് ചെയ്തത്. ഞങ്ങളിവിടെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ മോർഗേജ് അഡ്വൈസർമാർ ഉണ്ട്. അപ്പോൾ അവരെ ഇപ്പം നമുക്ക് 1-2 കോൺടാക്ട്സ് വഴി കിട്ടിയതാണ്. 1-2 പേരെ ഡീറ്റെയിൽസ് കിട്ടിയത്. അതിൽ നിന്ന് ഒരാളെ കോൺടാക്ട് ചെയ്തു, ഒരു മലയാളിയാണ്, ആളെ കോൺടാക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ബാങ്കിൽ പോയി എടുക്കുമ്പോൾ ഉള്ള ഫോർമാലിറ്റി എന്ന് പ്രശ്നമെന്ന് പറഞ്ഞാൽ കുറേ ഡോക്യുമെൻറ്റേഷന് നമുക്ക്
ഈ കറസ്പോണ്ടൻസും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പോഴും നമുക്കൊരു മീഡിയേറ്റർ ആയിട്ടാണ് നമ്മൾ ഈ മോർഗേജ് അഡ്വൈസറെ, എപ്പോഴാണെങ്കിലും ഒരു മോർഗേജ് അഡ്വൈസർ വഴി തന്നെ എടുക്കുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾ ഡയറക്റ്റ് ബാങ്കിൽ മോർഗേജിന് വേണ്ടി പോയിരുന്നോ ഏതെങ്കിലും ബാങ്കിൽ? ഞങ്ങളത് തിരക്കിയപ്പോഴും അറിയാൻ കഴിഞ്ഞു അത് കുറച്ചും കൂടെ ഫോർമാലിറ്റീസ് കൂടുതലാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് ഒരു കണ്ടാണ് ഞങ്ങൾ മോർഗേജ് അഡ്വൈസർ. എന്തായാലും ഇവൻച്വലി നമ്മളൊരു മോർഗേജ് അഡ്വൈസർ എടുത്ത് തന്നെ പോകുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് നമ്മൾ ബാങ്കിൽ പോയാലും ഇപ്പം HSBC യിൽ മിക്കവാറുള്ള ഈ നേഴ്സസ് വന്ന എല്ലാവർക്കും HSBC യിലാണ് വീട് മേടിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത്. പക്ഷേ UK-യിലേക്ക് വരുന്ന ആർക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല, നമുക്കൊക്കെ ഇപ്പോഴും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ക്രെഡിറ്റ് സ്കോർ എങ്ങനെയാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തത്? ക്രെഡിറ്റ് സ്കോറിൻ്റെ പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഞങ്ങളിവിടെ വന്നിട്ട് ക്രെഡിറ്റ് സ്കോറിന് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പെന്ന് പറയുന്നത് ഇലക്ട്രൽ രജിസ്ട്രേഷനാണ്. ഞങ്ങള് വന്ന് 6 മാസം തന്നെ ഇവിടുത്തെ കൗൺസിൽ ഇലക്ഷൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ അത് വോട്ട് ചെയ്തു. നമ്മൾ ആദ്യമേ ചെയ്യേണ്ട ഇലക്ട്രൽ രജിസ്ട്രേഷനാണ്. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സ്കോറിനകത്ത് വ്യത്യാസം വരും. പിന്നെ നമ്മുടെ ഈ ബിൽസ്, യൂട്ടിലിറ്റി ബിൽസ്, പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഡയറക്റ്റ് ഡെബിറ്റ് ആണെങ്കിൽ പേയ്മെന്റ്സ് കറക്റ്റ് പേയ്മെന്റ് ഒരെണ്ണം പോലും മിസ്സാകാതെ പേയ്മെന്റ് പോകുന്നതനുസരിച്ച് ഡെബിറ്റ് ആയാലും ക്രെഡിറ്റ് ആണെങ്കിലും ഏതാണെങ്കിൽ പോലും നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ സ്കോർ കൂടും. ഇന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും തന്നെ ക്രെഡിറ്റ് സ്കോർ എപ്പോഴും ചെക്ക് ചെയ്തോണ്ടിരിക്കരുത്. അതുകൊണ്ട് അത് സോഫ്റ്റ് സെർച്ച് ആണെങ്കിൽ ചില നമ്മൾ ചെയ്യുമ്പോഴേ നമുക്കറിയത്തില്ല, പക്ഷെ ചില ആൾക്കാർ ചെയ്യുന്ന അവർ കമ്പനിക്കാർക്ക് അറിയാം അവരെന്താണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ പറയാൻ പറ്റത്തില്ല. നമ്മൾ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിനെ ബാധിക്കും. അതുപോലൊക്കെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു സംശയമാണ്, ഇപ്പോഴും പലർക്കും സംശയമുണ്ട്, നമുക്ക് PR കിട്ടിക്കഴിഞ്ഞാലേ വീട് മേടിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനൊരു കാര്യമുണ്ടോ? അങ്ങനെയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് വീട് വാങ്ങിക്കാൻ പറ്റത്തില്ല. ഞങ്ങളിപ്പോൾ വന്നിട്ടിപ്പം ഞങ്ങളിപ്പോൾ 2 വർഷം ആകുന്നേ ഉള്ളൂ, വൈഫ് വന്നിട്ട് 2 വർഷം ആകുന്നുള്ളു, ഞാൻ വന്നിട്ട് 1 വർഷം 3 മാസം ആയതേ ഉള്ളൂ. ഇപ്പോഴത്തേക്ക് നമ്മൾ വീട് വാങ്ങിയിട്ട് 2 മാസം ആകുന്നു. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു കാര്യമില്ല. PR എന്ന് പറയുന്നത് നമ്മുടെയിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന റിക്വയർമെന്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 2 വർഷത്തെ ആയതും നമുക്ക് അതിനുള്ള 10% ഇടാനുള്ള ഇതും ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമ്മുടെ ഡോക്യുമെന്റ്സും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട് വാങ്ങാം. ആർക്കും വീട് വാങ്ങാം. 20% എബോ ആണെങ്കിൽ 2 years വേണമെന്ന്. പക്ഷെ 20% വെച്ചാൽ ഇപ്പൊ ഗൾഫിലൊക്കെ വന്നിരുന്നവർ അല്ലെങ്കിൽ നാട്ടിൽ പൈസ ഉള്ളവർക്കാണെങ്കിൽ നോ പ്രോബ്ലം. ഇപ്പൊ ഇവിടെ 2 ലക്ഷം രൂപയുടെ വീടെന്ന് പറഞ്ഞാൽ 20% എന്ന് പറഞ്ഞാൽ തന്നെ ഒരു 40 lakh നമുക്ക് ഇടാവുന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ റുപ്പീസ് 40 lakh കൊടുക്കാന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ നമുക്ക് ഇനി മേളിൽ കൂടെ പോയത് കാണാൻ നിതീഷേ, അപ്സ്റ്റേഴ്സിലല്ലേ ബെഡ്റൂമുകളൊക്കെ കയറിക്കും. അടിപൊളി കുറെ പിക്ചറൊക്കെ വെച്ചിട്ടുണ്ട്, നമ്മുടെ നാട് അങ്ങനെ പറിച്ച് നട്ടേക്കാണിഞ്ഞിട്ട്. UK-യിലെ പല വീടുകളും ഞാൻ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല. കാരണം മേളിൽ കയറി കഴിഞ്ഞാൽ ലാൻഡിങ് കാര്യങ്ങൾ അതുപോലൊക്കെ തന്നെ. എത്ര ടോയ്ലറ്റ് ഉണ്ട് ഇതിന്? ഒരു ടോയ്ലറ്റാണെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല, നല്ല അടിപൊളി ടോയ്ലറ്റാണ്. ഒരു ഫാമിലി ബാത്റൂമാണ്. ഞാൻ വലിയ രീതിയിൽ കാണിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ വീടുകൾ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ വീടിന്റെ ഒരു ഇതാണോ മെയിൻ? ഇത് ഓക്കെ, സെക്കൻഡ് ആണോ തേർഡ് ആണോ? ഇത് സെക്കൻഡ് ബെഡ്റൂം ആണ്. വലിയ കുഴപ്പമില്ലാത്ത സെക്കൻഡ് ബെഡ്റൂം, ഒരു കബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നല്ല സ്പേസ് ഉണ്ട് ഇതിനകത്ത്. ഇതാണ് ഫാമിലി ബെഡ്റൂം എന്ന് പറയുന്നത്. അടിപൊളി നല്ല സൈസ്ഡ് ബെഡ്റൂം ആണ്. വലിയൊരു കിങ് സൈസ് ബെഡൊക്കെ ആയിട്ടുണ്ട്, എന്നാലും കുറച്ച് സ്പേസ് ഉണ്ട്. ഇതാണ് ബോക്സ് റൂം, തേർഡ് ബെഡ്റൂം അല്ലേ? കുഴപ്പമില്ല, ഒരു സിംഗിൾ ബെഡ് ഇടാൻ പറ്റും. അത്യാവശ്യത്തിന് ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ബെഡ് ഇടാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീട് മേടിക്കുക. പുതുതായിട്ട് വന്ന ആൾക്കാർ വീട് മേടിക്കാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റെഡിയാക്കുക. റെഡിയാക്കി വെച്ചിട്ട് നിങ്ങൾ വീട് മേടിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ്ഫുള്ളി വീട് മേടിക്കാനായിട്ട് പറ്റും. വലിയ വിഷയങ്ങളൊന്നുമില്ല. നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ക്രെഡിറ്റ് സ്കോർ, അതുപോലൊക്കെ തന്നെ മിനിമം 2 വർഷമാണ് ഇപ്പോൾ. പിന്നെ നമ്മളുടെ ഒരു ഡിപ്പോസിറ്റ് 10% എങ്കിലും ഇല്ലേ, ആ 10% ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട് തീർച്ചയായിട്ടും വാങ്ങാം. ഞങ്ങളെല്ലാവരും പറയുന്നത് നിങ്ങൾ ഒരു ദിവസം മുമ്പേ വീട് മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ദിവസം വീട് മുമ്പേ നിങ്ങൾ വീട് വാങ്ങുകയാണ്. അതൊരു അസറ്റാണ്. നിങ്ങൾക്ക് വേണേൽ 2 വർഷം കഴിഞ്ഞ് വിറ്റ് കഴിഞ്ഞാലും ഒരു 10-20,000 പോകണ്ട എങ്ങനെയായാലും ഇല്ലേ ലാഭം കിട്ടും. ഇവിടെ ഒരു കാരണവശാലും വീടിൻ്റെ വില താഴോട്ട് പോകത്തില്ല, എപ്പോഴും മുകളിലോട്ട് തന്നെയാണ് പോകുന്നത്.
അപ്പം അത് വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പുതുതായിട്ട് വന്ന ആൾക്കാർ വീട് വാങ്ങാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിതീഷിൻ്റെയും മായയുടെയും പുതിയ വീടിൻ്റെ വിശേഷങ്ങൾ. നമ്മൾ മറ്റൊരു വീടുകൾ കാണുന്നവരെ എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.